Hi friends, I am C.K.R. In a new video, my you Samsung S3. Namukangane Samsung S5 phone in the applications. Idil download it, install cheyamannanu nokkunnathu. Full feature. Samsung S5 ആക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മുടെ ഫോൺ റൂട്ട് ചെയ്ത ഫോണിലെ ഇത് വർക്ക് ആവുള്ളൂ ആദ്യം ഫോൺ റൂട്ട് ചെയ്യാ റൂട്ട് ചെയ്യേണ്ട രീതികൾ രണ്ട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് സന്ദർശിക്കുക അതിൽ നിന്നും റൂട്ട് ചെയ്യാൻ ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ട് റൂട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ചെറിയ ആപ്ലിക്കേഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്യാനുണ്ട് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഇതാണ് ആപ്ലിക്കേഷൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ നിങ്ങളുടെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അതിൽ നിന്നും ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു പേജ് വരും ഇതിൻ്റെ ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് ബാക്കപ്പ് എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ശേഷം താഴെ ഒന്നുകൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം റീസ്റ്റോർ കൊടുക്കുക യെസ് പ്ലീസ് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഫോൺ ഒന്ന് ബാക്ക് പോയതിൻ്റെ ശേഷം അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് കാണുന്നുണ്ടല്ലോ അവിടെ പോയിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ മൊബൈൽ വേർഷനിൽ നിന്ന് ഡെസ്ക്ടോപ്പ് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് ഇങ്ങനെ ഇടുക ടിക്ക് ചെയ്തിട്ടതിൻ്റെ ശേഷം നമ്മൾ ഈ സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഒരു സിപ്പ് ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇവിടെ ഡൗൺലോഡ് കാണിക്കാൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് സ്ക്രീൻഷോട്ട് ഡൗൺലോഡ് വീഡിയോ റിവ്യൂ അതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടൊരു ചെറിയ കളർ ചേഞ്ചിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം ലിങ്ക് ക്ലിക്ക് ചെയ്തതിൻ്റെ ഇതൊരു സിപ്പ് ഫയലാണ് കുറച്ച് കൂടുതൽ MB ഉണ്ടാവും ചിലപ്പോൾ ഒരു 1.5 GB ഉണ്ടാവും ഇപ്പോൾ വേറൊരു പേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വേർഷൻ 8.1 അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ മെഗ എന്ന് കാണുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അടുത്ത പേജിലേക്ക് ഓപ്പൺ ആവുന്നുണ്ട് അതിൻ്റെ ശേഷം ഇവിടെ ക്യാൻസൽ കൊടുക്കാം ഇവിടെ നമ്മളുടെ ഇത് ഒന്നുകൂടെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ നിന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എങ്ങനെ കാണിച്ചത് ഒന്നുകൂടെ ഡെസ്ക്ടോപ്പ് വേർഷൻ കൊടുക്കാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് മെഗ ഒന്നുകൂടെ കൊടുക്കാം നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ തന്നെ അല്ലേ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം ഡെസ്ക്ടോപ്പ് വേർഷൻ ആണെങ്കിൽ വേർഷൻ പിന്നെ ഇതിലാണെങ്കിൽ നമ്മളുടെ ഈ സൈറ്റ് ഓപ്പൺ ആവുള്ളൂ ഇപ്പോൾ അത് ലോഡ് ആവുന്നുണ്ട് ലോഡായതിൻ്റെ ശേഷം
ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ഒന്നും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് 1.36 GB ആണ്. അപ്പോൾ 1.5 GB അടുത്ത് ഇതിൻ്റെ സൈസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈറ്റിൽ നിന്ന് ബാക്ക് പോവാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈലൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. നിങ്ങളുടെ പിന്നെ മൊബൈലിലുള്ള ഡാറ്റാസ്, ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ നിങ്ങൾ വേറൊരു മെമ്മറി കാർഡിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റ മിസ്സാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത്, ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പവർ ബട്ടൺ, പവർ ബട്ടനും വോളിയം ബട്ടൺ, വോളിയം ബട്ടൺ അപ്പ് കീ, സെൻറ്റർ ബട്ടൺ അതായത് ഹോം ബട്ടൺ, ഇതും പവർ ബട്ടനും വോളിയം ബട്ടനും ഒരുമിച്ച് പ്രസ് ചെയ്ത് 1 സെക്കൻഡ് പിടിക്കുക. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മൾ മൊബൈലൊന്ന് ഓൺ ആവും. അപ്പോൾ കയ്യൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് ചെയ്ത് ഇപ്പോൾ ഓണായി വരുന്നുണ്ട്. ഇപ്പോൾ റിക്കവറി മോഡിലാണ് ഇപ്പോൾ ഇത് ഓണായിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം. ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഫസ്റ്റ് കാണുന്ന ഒരു ഫോൾഡർ, വൈപ്പ് എന്നുള്ളൊരു ഫോൾഡർ, അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു മാർക്കിംഗ് താഴെ കാണും. അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊന്നിങ്ങനെ നീക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഡാറ്റ റീസെറ്റായി. ഇനി താഴെ ഒരു ഹോം ബട്ടൻ്റെ ചിഹ്നം, അത് ഓപ്പൺ ചെയ്യുക, അത് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഇൻസ്റ്റാൾ എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മളാദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഫയലാണ്, S5 സെൻസേഷൻ റോം 8.1 V8.1 ആണ് സിപ്പ് ഫയൽ. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ആദ്യത്തെ പോലെ തന്നെ ഇതൊന്ന് സ്വൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് ടൈമിംഗ് എടുക്കും. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത് ഇവിടെ അഗ്രിമെൻറ്റ് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒന്നുകൂടെ, അതിൻ്റെ ശേഷം ഒന്നുകൂടെ നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഏറ്റവും പുതിയ വേർഷൻ ഏതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഏറ്റവും പുതിയ വേർഷൻ ഏപ്രിൽ 2014 ഇതിൽ കൊടുത്തിട്ടുള്ള പുതിയ വേർഷന്, ഏറ്റവും പുതിയ വേർഷൻ അതാണുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഒന്നുകൂടെ കൊടുക്കാം. ഫുൾ വൈപ്പ് ഡാറ്റ ഒന്നുകൂടെ നെക്സ്റ്റ് കൊടുക്കാം. ഇത് രണ്ടും ടിക്ക് ചെയ്യാം. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് കൂടുതലെല്ലാം സെലക്ട് ചെയ്ത് നമ്മുടെ മെമ്മറി ലോ ആവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം, ബാക്കി സെലക്ട് ചെയ്യേണ്ട. എല്ലാം സെലക്ട് ചെയ്തതും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ മൊബൈലിൻ്റെ മെമ്മറി ലോ ആവും എന്നൊരു കാരണത്താലാണ് മുഴുവൻ സെലക്ട് ചെയ്യാത്തത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇതിലും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഗൂഗിൾ കീബോർഡ്, ഗൂഗിൾ കീബോർഡും പിന്നെ ഡിസേബിൾ സർവീസ്, ഇത്രയേ ഉള്ളൂ. അത്ര നമുക്ക് അതിലും നെക്സ്റ്റ് കൊടുക്കാം.
ഇനി എയർ കാൾ അസെപ്റ്റ്, അതും താഴെ കാണുന്ന S5 ക്യാമറ, ഇത് മൂന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത് നെക്സ്റ്റ് കൊടുത്തു. ഇനി യുവർ ഗൂഗിൾ സെൻസർ ആം ഇൻസ്റ്റാൾഡ് S5 വിൽ ഗെറ്റ് മാനുവൽ ഓൺലൈൻ. ഇത് നമുക്ക് എല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ഏത് സ്റ്റൈലിലാണ് ഫോണ് വേണ്ടത് എന്നുള്ളതാണ്. S5 സ്റ്റൈലിലാണ്, നമ്മൾ S3 ആണെങ്കിൽ S3 കൊടുക്കാം. നമ്മൾ പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യണമല്ലോ പുതിയ ഫീച്ചർ ആവാൻ വേണ്ടി. അപ്പോൾ S5 തന്നെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്തത് ഒന്നുകൂടെ നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതായിട്ട് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, 90% എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ഒന്നുകൂടെ ഇൻസ്റ്റാൾ കാണിക്കുന്നുണ്ട്. അവിടെ ഇൻസ്റ്റാൾ കൊടുക്കാം. ഇനി റീബൂട്ടിന് കാണിക്കുന്നുണ്ട്, അവിടെ റീബൂട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയി, ഒന്ന് ഓണായി കിട്ടും. ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ പുതിയ വേർഷനിലേക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാംസങ് S5 ആ ഫീച്ചറാണ്, അതിൽ S5 ഒക്കെ ഓൺ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ സാംസങ് എന്ന് കാണിക്കുന്നത്. അത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്ന് ഓപ്പൺ ആയി വരാൻ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഭാഷ ഇംഗ്ലീഷ്, ഫിലിപ്പീൻ, അതുപോലത്തെ യുണൈറ്റഡ് കിങ്ഡം കൊടുക്കാം. സ്റ്റാർട്ട്. ഇനി നിങ്ങൾ ഇമെയിലും കാര്യമൊക്കെ ചോദിക്കുന്നത് വൈഫൈ. നമുക്ക് അതിന് ശേഷം എഗ്രിമെൻറ്റ്. യെസ്, ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിലും മറ്റുള്ളതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാനെല്ലാം സ്കിപ്പ് ചെയ്ത് തൽക്കാലം ചെയ്യുന്ന ഫിനിഷ് ഈസി മോഡ്. ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ, നമ്മുടെ മൊബൈൽ S5 ഫീച്ചർ ആയി മാറിയിട്ടുണ്ട്. S5 സെൻസേഷൻ റോം ആണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. സെറ്റിങ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റ് കാറ്റ് വേർഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി സെറ്റിങ്സ് ഒന്ന് നോക്കാം. അപ്പോൾ S5 സെറ്റിങ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഫീച്ചർ കൂടുതൽ നമുക്ക് ശരിക്കും S5 എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ആണ്. പിന്നെ ഇതിൻ്റെ വേർഷൻ കിറ്റ് കാറ്റ് വേർഷനാണ്. എബൌട്ട് കാണാം. റോം 5, S5 സെൻസേഷൻ റോം, കിറ്റ് കാറ്റ് വേർഷനിലേക്ക്
ആൻഡ്രോയിഡ് കിറ്റ് കാറ്റ് വേർഷനിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന് പുറമെ സെൻസേഷൻ വേർഷൻ S5 ഫീച്ചറാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചെറിയ അറിവ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തു, അത് മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. CKR